നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ കണ്ട് നിസ്സഹായരായി നിൽക്കുന്നത് പലപ്പോഴും കുട്ടികളാണ് അച്ഛന്റെയോ അമ്മയുടെയോ പക്ഷം ചേരാൻ ഈ സന്ദർഭത്തിൽ ഇരു കൂട്ടരും കുട്ടികൾക്ക് കുട്ടികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താറുമുണ്ട് എന്നിന് കുട്ടികളെ കൊണ്ട് ഇവർ കള്ളം പറയിപ്പിക്കാൻ പോലും മുതിരാറുണ്ട് വിവാഹമോചന കേസുകളിൽ കുട്ടിയെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പ്രധാന ആയുധമായി പോക്സോ കേസുകൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ പുറത്തുവരുന്നതും അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെത്തിയ പോക്സോ കേസ് വ്യാജമാണെന്ന സംശയം ഉയർന്നു വരികയാണ് ഭാര്യയുടെ കാമുകനെ കൊടുക്കാൻ പിതാവ് ഏഴു വയസ്സുകാരനെ കൊണ്ട് കള്ളപരാതി കൊടുപ്പിച്ചെന്നാണ് സംശയിക്കുന്നത് ഭാര്യയും കാമുകനും താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു പരാതി കൃത്യമായ അന്വേഷണമില്ലാതെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി ഇതോടെ വിഷയത്തിൽ കോടതി നിർണായക ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ സംഭാഷണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ജസ്റ്റിസ് പി ഗോപിനാഥാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയത് പരാതി നൽകുന്നതിന് മുൻപ് ഭാര്യയുമായി ഇയാൾ നടത്തിയ ഫോൺ സംഭാഷണത്തെ കുറിച്ച് അന്വേഷിക്കാനാണ് കോടതി ഉത്തരവ് എറണാകുളം ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലാണ് കോടതിയുടെ നടപടി ഏഴു വയസ്സുകാരന്റെ മാതാപിതാക്കൾ തമ്മിൽ വിവാഹമോചന കേസ് നിലനിൽക്കുന്നുണ്ട് ഇത് സംയുക്ത അപേക്ഷയാണെങ്കിലും കുട്ടികളെ കൂടെ നിർത്തുന്നത് സംബന്ധിച്ച തർക്കമാണ് പോക്സോ കേസിൽ എത്തിയതെന്നാണ് വാദം പ്രതിക്ക് വേണ്ടി അഭിഭാഷക വിമല ബിനുവാണ് ഹാജരായത് ഇത് സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തതയ്ക്കായി കോടതി നിർദ്ദേശപ്രകാരം പരാതി നൽകുന്നതിന് മുൻപ് ഭാര്യയുമായി ഇയാൾ നടത്തിയ ഫോൺ സംഭാഷണം കോടതിയിൽ ഹാജരാക്കി ഞാൻ വലിയ വക്കീലിനെ വയ്ക്കും നിന്നെയും അവനെയും പോക്സോ കേസിൽ കൊടുക്കും അവനെ ഞാൻ വെറുതെ വിടും എന്ന് വിചാരിക്കേണ്ട അവന്റെ അന്ത്യം ഞാൻ കുറിക്കും നിനക്ക് കുട്ടികളുടെ കസ്റ്റഡി കിട്ടാൻ പോകുന്നില്ല വേറെ വലിയ ക്രിമിനൽ വക്കീലിനെ പിടിക്കും എട്ടിന്റെ പണി തരും എന്നിങ്ങനെ ഇവരുടെ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്നതാണ് സംഭാഷണത്തിലുള്ളത് ഫോൺ വിളികൾ ഭാര്യ റെക്കോർഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഇതോടെ ഫോൺ വിളികൾ പരിശോധിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കും ഈ കേസിൽ കോടതിയുടെ ഇടപെടൽ വളരെ നിർണായകമെന്നാണ് അഭിഭാഷകർ പറയുന്നത് ഡെസ്ക് മലയാളി വാർത്ത